അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഷീനാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൂരിയുടെ റെസിപ്പി ആയിട്ടാണ്. എണ്ണ ഒട്ടും തന്നെ കുടിക്കാത്ത ഒരു സോഫ്റ്റ് പൂരി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 2 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറു ചൂടുവെള്ളമാണ് നമുക്ക് ആവശ്യം. അത് കുറേശ്ശെ ചേർത്ത് ഇതുപോലെ സ്പൂൺ വെച്ച് ഒന്ന് മിക്സാക്കി കൊടുക്കാം. വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത് കേട്ടോ. വെള്ളം പാകത്തിന് നോക്കി നോക്കി വേണം ഒഴിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് സ്പൂൺ മാറ്റി വെച്ചിട്ട് കൈകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പം ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഗോതമ്പ് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി മാറ്റണം. ഇപ്പം ഞാനിത് മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു പത്രി പ്രസ്സിലാണ് ഇത് റെഡിയാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഓരോ ഉരുളകളായിട്ട് എടുത്ത് പ്രസ്സിൽ വെച്ചൊന്ന് പരത്തിയെടുക്കണം. ഇനി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഓരോ പൂരിയും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒട്ടും തന്നെ കുടിക്കില്ല കേട്ടോ. ഇതുപോലെ നന്നായിട്ട് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങി കിട്ടുകയും ചെയ്യും. ഞാൻ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് വാങ്ങിയത്. ഒരെണ്ണം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൂരിയാണിത്. ഇതിന് കോമ്പിനേഷനായിട്ട് നമുക്ക് പീസ് കറിയും കിഴങ്ങ് കറിയും ഒക്കെ ഉപയോഗിക്കാം. ഇനി കറിയൊന്നും ഇല്ലാതെ തന്നെയും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.